സംസ്ഥാനത്ത് 63 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. തൃശൂരിൽ 15, തിരുവനന്തപുരം 14, കൊല്ലം 10, എറണാകുളം 8, മലപ്പുറം 4, ഇടുക്കി 3, പാലക്കാട് 2, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട് 1 വീതം എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 4 പേർ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന തമിഴ്നാട് സ്വദേശികളാണ്. 36 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 9 പേർ ഹൈ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരിൽ 9 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. 9 പേർക്ക് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തുള്ള 7 പേർക്കും തൃശൂരിലെ 2 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ആകെ 591 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. അതേസമയം സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ CFLTCകൾ വീണ്ടും തുറക്കുന്നു. കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന മേഖലകളിലാണ് CFLTCകൾ തുറക്കുക. അതിനിടെ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും. ഇത് സംബന്ധിച്ച് വ്യാഴാഴ്ച ചേരുന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. വ്യാപനം രൂക്ഷമാണെങ്കിലും സമ്പൂർണ്ണ അടച്ചിലർ സംബന്ധിച്ച തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള സാധ്യത കുറവാണെന്നാണ് വിവരം. പ്രാദേശിക നിയന്ത്രണങ്ങളും സ്വയം നിയന്ത്രണവും എന്നതിനായിരിക്കും മുൻഗണന. പ്രതിദിന കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആരിൽ നിന്നും കോവിഡ് പകരുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പിന്തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു.